സർ, കേരള സംസ്ഥാനത്തെ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ ദുരന്തമാണ് സർ കഴിഞ്ഞ ജൂലൈ 30-ന് വയനാട് ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് നടന്ന അതിഭീകരമായ ഉരുൾപൊട്ടൽ. ഒരു രാത്രി ഇരുട്ടിവെഴുക്കുമ്പോഴേക്കും വീടുകളും വിദ്യാലയങ്ങളും ആരാധനാലയങ്ങളും റോഡുകളും പാലങ്ങളും എല്ലാം ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ മൺകൂനയായി മാറി സർ. സർ, അവിടെ പോയപ്പോൾ കാണാൻ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു സർ. സർ, മുണ്ടക്കൈ ചൂരൽമല ഗ്രാമങ്ങൾ തന്നെ നാമാവശേഷമായി മാറുകയും ചെയ്ത കാഴ്ചകൾക്കാണ് നാട് സാക്ഷ്യം വഹിച്ചത്. ദുരന്ത വാർത്തയറിഞ്ഞ് ഓടിയെത്തിയ രക്ഷാപ്രവർത്തകർക്ക് ദുരന്ത മേഖലയിലേക്ക് കടക്കാൻ പോലും സാധിക്കാത്ത അതിഭീകരമായ അവസ്ഥയുണ്ടായിട്ടും പ്രദേശവാസികൾ ഉൾപ്പെടെ കേരളം ഒന്നാകെയുള്ള മനുഷ്യർ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. ഏത് ദുരന്തമുഖത്തും എന്തിനും തയ്യാറായി ഓടിയെത്തുന്ന മനുഷ്യരാണ് സർ കേരളത്തിൻ്റെ സമ്പത്ത്. ജനങ്ങളുടെ സന്നദ്ധ പ്രവർത്തനങ്ങളോടൊപ്പം ഒരു നിമിഷം പോലും വൈകാതെയുള്ള മികച്ച ഏകോപനത്തിലൂടെ ഫയർഫോഴ്സും പോലീസും ദുരന്ത നിവാരണ സേനയും റവന്യൂ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആരോഗ്യവകുപ്പുമുള്ളതെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളായി സർ. സർ, എന്നാൽ ദുരന്തം നടന്ന് 2 മാസം തികയുമ്പോഴും ഇന്നത്തെ ദിവസം വരെ വയനാട് ദുരന്തത്തിൻ്റെ തീരാനഷ്ടങ്ങൾക്ക് ആശ്വാസമേകാനുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഒരു ചില്ലിക്കാൽസ് പോലും കേന്ദ്ര സർക്കാർ അനുവദിച്ചില്ല സർ എന്നത് അങ്ങേയറ്റം പ്രതിഷേധമാണ്. ജനങ്ങൾക്കൊപ്പമാണെന്ന് ആവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ കേരളത്തിൻ്റെ ആവർത്തിച്ചുള്ള നിവേദനങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരെ നിസ്സംഗത തുടരുകയാണ്. പ്രധാനമന്ത്രി നേരിട്ടെത്തി ദുരന്തത്തിൻ്റെ വ്യാപ്തി നോക്കി കണ്ടെങ്കിലും ഇതിലും ചെറിയ ദുരന്തങ്ങൾ നടന്ന സംസ്ഥാനങ്ങൾക്ക് സഹായം അനുവദിച്ചതിൻ്റെ വേഗം കേരളത്തിൻ്റെ കാര്യങ്ങളിൽ ഇല്ലാതായിപ്പോയി. ഒടുവിൽ സഹായം വൈകിപ്പിക്കുന്നതിനെതിരെ ഹൈക്കോടതിയും ഇടപെട്ടു സർ. സർ, നമ്മുടെ മന്ത്രിമാർ നമ്മുടെ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും ക്യാമ്പ് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ട് പ്രവർത്തിച്ചത് ഇതുവരെ ഇല്ലാത്തതാണ് സർ. മുഖ്യമന്ത്രിയും നേരിട്ടെത്തി അവിടെ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കി അതിനുവേണ്ട പരിഹാര മാർഗങ്ങളുണ്ട്. താൽക്കാലിക പുനരധിവാസം പൂർത്തിയായെങ്കിലും ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് ജനം മുക്തരായിട്ടില്ല. പഴയ ജീവിതത്തിലേക്ക് ദുരന്തബാധിതർക്ക് ഇനി മടങ്ങാനാവുകയുമില്ല. ദുരന്തത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച സർക്കാർ നടപടി വളരെ പ്രശംസനീയമാണ് സർ. ശാശ്വത പുനരധിവാസത്തിനായി അനുയോജ്യമായ പ്രദേശങ്ങൾ ഏറ്റെടുക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നുണ്ട്. പുനരധിവാസം എത്രയും വേഗം പൂർത്തീകരിക്കാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. സർ, 18-ലെയും 19-ലെയും പ്രളയത്തെയും ദുരന്തത്തെയും അതിജീവിച്ച നാടാണിത്. അന്നെല്ലാം കേരളത്തെ ചേർത്ത് പിടിച്ച നയിച്ച സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള അതേ സർക്കാരാണ് ഇന്നും കേരളത്തിൽ അധികാരത്തിലുള്ളത്. ആ ആത്മവിശ്വാസമാണ് സർ സംസ്ഥാനത്തെ ആകെയുള്ള ജനങ്ങൾക്ക് എന്നെ എന്ന പോലെ വയനാട്ടിലെ ജനങ്ങൾക്കുമുള്ളത്. സർ, ഇനിയൊരു ദുരന്തം കേരളത്തിൽ ഉണ്ടാവരുത് സർ. അതിനുവേണ്ടിയുള്ള നമ്മുടെ ഇടപെടൽ എന്തായാലും ഉണ്ടാവണം. ഇത്തരം കാര്യങ്ങൾ നമുക്കറിയാം, പ്രത്യേകിച്ച് കുന്നുകളും മലകളും ഒക്കെയുള്ള പ്രദേശമാണ് സർ. 44 പുഴകളുമുണ്ട്. അങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാൻ ഇനിയും സാധ്യതയുണ്ട് സർ. ആ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് എന്ത് വേണം അതിന്? പ്രത്യേകിച്ച് നമുക്കറിയാം, കുന്നിടിക്കുന്നതും മലയിടിക്കുന്നതും ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം പല ആവശ്യത്തിനുമായിട്ട്. അതൊക്കെ തന്നെ അതിൻ്റേതായ രീതിയിൽ എങ്ങനെ ഇടപെടാൻ കഴിയുമെന്നതിനെക്കുറിച്ച് നമുക്ക് ഇടപെടണം സർ. അതോടൊപ്പം വ്യക്തികൾ മുന്നോട്ട് വെക്കുന്ന വയനാടിൻ്റെ ദുരന്ത പുനരധിവാസത്തിനുള്ള ഇടപെടൽ, ടൗൺഷിപ്പ് നിർമ്മാണം അടക്കം പലതിനും വേണ്ടിയിട്ട് വ്യക്തികൾ തന്നെ സഹായങ്ങൾ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് സർ. അത് സ്വീകരിച്ചുകൊണ്ട് പരമാവധി അവിടെ വലിയൊരു ടൗൺഷിപ്പാക്കി മാറ്റാനും അതിലൂടെ കേരളത്തെ കൂടുതൽ സമ്പന്നമായ, വയനാടിനെ സംബന്ധിച്ചോളം നമുക്കറിയാം നമ്മുടെ പ്രത്യേകിച്ച് നല്ല മേഖലയാണ്. അവിടുന്ന് നമുക്ക് കിട്ടുന്ന വിഭവങ്ങളൊക്കെ തന്നെ വലുതാണ്. കാർഷിക മേഖലയുടെ ഏറ്റവും സമ്പന്നമായ സ്ഥലമാണ് സർ വയനാട്. ആ വയനാട് ഇനിയും ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ നമുക്ക് സാധിക്കണം. ഇപ്പോൾ ഉണ്ടായ ദുരന്തത്തിന് പരിഹാരം എന്ന നിലയിൽ അവിടെ പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ കൃഷി ഊയങ്ങളൊക്കെ തന്നെ വെച്ചുപിടിപ്പിക്കുന്നതിനും അവിടെ തന്നെ ഉള്ളവർക്ക് അവിടെ തന്നെ കൃഷി ചെയ്തുകൊണ്ട് അവിടെ ഉണ്ടാക്കാൻ സാധിക്കണം. വിദ്യാലയങ്ങൾ, വിദ്യാലയങ്ങളൊക്കെ തന്നെ വളരെ സമ്പന്നമായ വിദ്യാലയങ്ങളായിരുന്നു സർ, ഇതൊക്കെ തന്നെ ഇല്ലാതായിരിക്കുക. ഇന്ന് അതേസമയം ഇന്ന് സർക്കാരിൻ്റെ ഇടപെടൽ മൂലം അവിടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും അവിടെ പോകാനും കഴിയുന്ന രൂപത്തിലേക്ക് കുറേയൊക്കെ തന്നെ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ അവരൊക്കെ തന്നെ സഹായിക്കുന്ന രൂപത്തിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് അവിടുത്തെ കുടുംബത്തിന് കഴിയാൻ വേണ്ടിയിട്ട്, കുടുംബം നല്ല രീതിയിൽ ജീവിച്ചു വന്ന കുടുംബത്തിന് കഴിയാൻ വേണ്ടിയുള്ള സഹായങ്ങളും ചെയ്യുന്നുണ്ട് സർ. പക്ഷേ ഇതിനൊക്കെ തന്നെ അവർക്ക് വേണ്ട ഉപയങ്ങൾ അവിടെ കിട്ടണം. ആദ്യം തന്നെ ഒരുപാട് ഉപയങ്ങൾ പലരും സംഭാവനകൾ നൽകിയിരുന്നു. ഇപ്പോഴത് നിന്ന പോലെയാണ് സാർ ഉള്ളത്. അതിന് പരിഹാരം കാണാൻ അവിടെ തന്നെ അവർക്ക് വേണ്ട കടകളും കാര്യങ്ങളും വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അസഹായവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം സാർ.
പ്രത്യേകിച്ച് ഭക്ഷണം പ്രധാനപ്പെട്ടതാണ്. ഭക്ഷണവും അതുപോലത്തെ വിദ്യാഭ്യാസവും ഒക്കെ തന്നെ അവിടെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ തന്നെ താമസിക്കുന്ന സ്ഥലമാണ്. സാർ, NCCയും അതുപോലെ തന്നെ SPCയും ഒക്കെ തന്നെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, കൊച്ചു വിദ്യാർത്ഥികളൊക്കെ തന്നെ ചേർന്നുകൊണ്ട് അവിടെയുള്ള കാര്യങ്ങളുമായി ഇടപെടുമ്പോൾ അവർക്ക് തന്നെ അറിയാം എന്തൊക്കെ ചെയ്യണമെന്നതിനെക്കുറിച്ച്. ഇതിനൊക്കെയുള്ള സഹായത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സർക്കാർ കൂടുതൽ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അതിനെല്ലാ സഹായങ്ങളും ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തികളായിട്ട് പലരും വരുന്നുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ നമുക്ക് തരാത്ത കാര്യത്തെക്കുറിച്ച് ഈ സഭ ഒന്നടങ്കം അതിനെതിരെ പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ 300 രൂപകാരം ഇവിടെ സഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അത് ചട്ടം 300 രൂപകാരം അത് നിർബന്ധമായിട്ടും എല്ലാ ഇവിടെ ഒറ്റക്കെട്ടായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ്. അത് കേന്ദ്രത്തിൽ അവതരിപ്പിക്കാൻ ഈ സഭ ഒന്നടങ്കം എല്ലാവരും ചേർന്നുകൊണ്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ തന്നെ ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ പോയി അതിന് പരിഹാരം കാണാൻ സാധിച്ചാൽ നമ്മുടെ വയനാട് രക്ഷപ്പെടുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരും. ഇനിയൊരു ദുരന്തം ഉണ്ടാവാതെ, ഞാൻ വീണ്ടും ആവർത്തിക്കാൻ, ഇനിയൊരു ദുരന്തം ഉണ്ടാകാതെ നോക്കാൻ നമുക്ക് സാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രമേയത്തിൽ പോകും.